ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻജിനീയർമാർ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയർ റിവ്യൂ ആണ്. അത് മറ്റാരുമല്ല, നെതർലാൻഡ്സിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള വെസ്ലി സ്നൈഡ്ജറിനെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന പ്ലേയിങ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുടെ മെയിൻ പൊസിഷൻസ് വരുന്നത് മിഡ്ഫീൽഡ് ഏരിയാസും പിന്നെ ഫോർവേഡ് ഏരിയാസുമാണ്. അപ്പോൾ ആളുടെ മെയിൻ എബിലിറ്റി പറയാനാണെങ്കിൽ പാസിംഗ് ആണ്. ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നും പാസ് കറക്റ്റായിട്ട് കൊടുക്കാൻ ഈ ഒരു കാർഡിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആളുടെ പാസിംഗ് ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ 87 ലോ പാസ്, 95 ലോഫ് ടെഡ് പാസ്, 85 സെറ്റ് പീസ് ടേക്കിംഗ്, 94 കേളാണ് ഉള്ളത്. അപ്പോൾ വെയ്റ്റഡ് പാസും ലോ ലോഫ് ടെഡ് പാസും എന്നുള്ള സ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ പക്കാ പാസസ് ആണ് ഈ ഒരു കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്ക് 70 സ്പീഡ്, 82 ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കയറിപ്പോയി അറ്റാക്ക് ചെയ്ത് സ്പീഡിൽ തന്നെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി താഴോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വീക്ക് ഫുട്ട് യൂസേജ് റെഗുലർലി ആണ് വരുന്നത്. ആക്യുറസി വെരി ഹൈ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഫുട്ട് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം യൂസ് ചെയ്ത് കളിക്കാൻ ഈ ഒരു കാർഡിനെ കൊണ്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരാനുള്ളത് ആളുടെ ഹെഡിങ് ആണ്. 77 ഹെഡിങ്, 65 ജമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ആളുടെ ഹൈറ്റ് വരുന്നത് 170 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഹെഡ് ചെയ്യാനുള്ള ഒരു കേബിലിറ്റി ഈ ഒരു കാർഡിനില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് 88 ഡ്രിബ്ലിങ്, 92 ബോൾ കൺട്രോൾ, 60 ഫിസിക്കൽ കോൺടാക്ട്, 88 ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പണ പ്ലേയേഴ്സിനൊക്കെ സ്നൈഡ്ജറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്ന സ്കിൽസ് നോക്കാം. ഡബിൾ ടച്ച്, കട്ട് ബിഹൈൻഡ് ആൻഡ് ടേൺ, സോൾ കൺട്രോൾ, ഹെഡിങ്, ലോങ് റേഞ്ച് കേളർ, നക്കിൾ ഷോട്ട്, വെയ്റ്റഡ് പാസ്, പിൻ പോയിൻറ്റ് ക്രോസിംഗ്, ഔട്ട്സൈഡ് കേളർ, ലോ ലോഫ് ടെഡ് പാസ്, ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് 79 സ്റ്റാമിന ആണ് വരുന്നത്. ഓൾമോസ്റ്റ് 72-75 മിനിറ്റ്സ് വരെ സ്നൈഡ്ജറിൻ്റെ ഈ ഒരു കാർഡിനെ കൊണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്ക് 91 കിക്കിംഗ് പവർ, 77 ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഷോട്ടൊക്കെ സീനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സ്നൈഡ്ജറിൻ്റെ ഈ ഒരു കാർഡിനെ മോശമായിട്ട് പറയാൻ മാത്രം 70 സ്പീഡാണ്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഈ ഒരു കാർഡിൻ്റെ തോന്നിയത്. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡിന് റേറ്റിംഗ് ആയിട്ട് ഔട്ട് ഓഫ് 5 4 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.